ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹൈഡ്രോളിക്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലോ ത്രൂ സൈഫൺസ് ആൻഡ് പാരലൽ പൈപ്പ്സ് ആണ് രണ്ട് രീതിയിലുള്ള പൈപ്പ് കണക്ഷനെ കുറിച്ചാണ് പറയുന്നത് ആ പൈപ്പുകളിലെ കൂടെ ഫ്ലോ എങ്ങനെയാന്ന് വളരെ ബ്രീഫായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും നമ്മുടെ ഫോർത്ത് മുട്ടിലുള്ള ആദ്യത്തെ പാർട്ട് അതായത് ഫ്ലോ ത്രൂ പൈപ്പ്സിലെ ലാസ്റ്റ് സെഷൻ ആയിരിക്കും ഇന്ന് സോ ലിറ്റ് സ്റ്റാർട്ട് വിത്ത് ഫ്ലോ ത്രൂ സൈഫൺസ് സോ സൈഫൺ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളൊക്കെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കും സൈഫണ്ടോ പ്രിൻസിപ്പിൾ എന്നുള്ളത് എന്നാലും നമുക്ക് നോക്കാം എന്താണ് സൈഫൺ എന്താണ് സൈഫണ്ട് പ്രിൻസിപ്പിൾ എന്നൊക്കെ സൈഫൺ ഇസ് എ ലോങ് ബെൻ പൈപ്പ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ലിക്വിഡ് ഫ്രം എ റിസർവോയർ അറ്റ് എ ഹയർ ലെവൽ ടു അനദർ റിസർവോയർ അറ്റ് എ ലോവർ ലെവൽ വെൻ ദ ടു റിസർവോയേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഹൈ ഹിൽ ഓർ ഹൈ ലെവൽ ഗ്രൗണ്ട് നമുക്കൊന്ന് പിക്ചോറിയൽ ആയിട്ട് ഇതിനൊന്ന് നിമാർജനം ചെയ്ത് നോക്കാം രണ്ട് റിസർവർ ഉണ്ടെന്ന് വിചാരിക്കാം ഇതൊരു റിസർവർ എ റിസർവർ ടാങ്ക് എന്തെങ്കിലും സോ ഒരു റിസർവർ എ ഉണ്ട് വേറൊരു റിസർവർ ബി രണ്ട് റിസർവർ ഉണ്ട് അപ്പൊ ഈ റിസർവർ എ യിന്ന് റിസർവർ ബിയിലേക്ക് നിങ്ങൾക്ക് വെള്ളം എത്തിക്കണം മനസ്സിലായോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം എത്തിക്കണം എന്ന് വിചാരിക്കാം അതായത് രണ്ട് ടാങ്ക് ഒരു ടാങ്കിൽ നിന്ന് വേറൊരു ടാങ്കിലോട്ട് വെള്ളം എത്തിക്കണം സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു പൈപ്പ് ഇടും അല്ലെ ഇങ്ങനെയോ ഏതെങ്കിലും ഒരു രീതിയിൽ പൈപ്പ് ഇടും പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ താഴോട്ട് ഒരു പൈപ്പ് ഇടാൻ ഇവിടെ പറ്റത്തില്ല കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു ഹില്ലോ ഒരു മലയോ അല്ലെങ്കിൽ ഹൈ ലെവലായിട്ടുള്ള ഗ്രൗണ്ടോ ആണ് അപ്പം ഇതൊരു ഉയർന്ന നിലയിലാണ് ഇതൊരു താഴെ നിലയിലാണ് അതിൻ്റെ മുകളിൽ പൈപ്പ് ഇടാൻ പറ്റാത്ത വിധം ഒരു ഹൈ ഹില്ലോ സംതിങ് ഉണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബെൻഡ് പൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈഫൺസ് ഓക്കെ സോ രണ്ട് ഡിഫറെൻ്റ് ലെവലിൽ എന്തെങ്കിലും ഇടയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ ആ ഒബ്രക്ഷന്റെ മുകളിൽ കൂടെ വെള്ളം എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് അതാണ് സൈഫൺ പൈപ്പ് സോ സം ഹില്ലുണ്ട് ഇതേപോലെ അതിന്റെ മുകളിൽ കൂടെ നമ്മളൊരു ബെൻഡ് യു ഷേപ്പിലുള്ള പൈപ്പ് ഇടുന്നു ഇതാണ് സൈഫൺ പൈപ്പ് എന്ന് പറഞ്ഞാല് ഇപ്പൊ സൈഫൺ പൈപ്പിന് ഏറ്റവും മുകളിലൊരു പോയിന്റ് ഉണ്ട് അല്ലേ ഇങ്ങനെ വന്നിട്ട് ഏറ്റവും മുകളിൽ എത്തും ആ പോയിന്റിൽ വിളിക്കുന്ന പേരാണ് സബ്മിറ്റ് ഓക്കെ സബ്മിറ്റ് എന്ന് നമ്മൾ പോയിന്റ് സിനെ വിളിക്കും പോയിന്റ് സി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ദി സൈഫൺ വിച്ച് ഈസ് എബവ് വാട്ടർ ലെവൽ അറ്റ് എ സോ നമ്മുടെ ഹയർ ലെവലിലുള്ള വാട്ടർ ടാങ്ക് ഇതാണ് ആ വാട്ടർ ടാങ്കിലെ വാട്ടർ ലെവൽ ഇതാണ് അല്ലേ സോ അതിനേക്കാൾ ഹൈറ്റിലായിരിക്കും ഈ സി എന്ന് പറഞ്ഞ സബ്മിറ്റ് ഉണ്ടാവും സാധാരണ പൈപ്പ് നമ്മൾ താഴെക്കൂടെ ഇടുക അല്ലേ ഇതാണ് നമ്മുടെ വാട്ടർ ലെവലെങ്കിൽ ആ വാട്ടർ ലെവലിന്റെ താഴെക്കൂടെയാണ് നമ്മൾ സാധാരണ പൈപ്പ് ലൈനിലൊക്കെ ഇടുക പക്ഷെ സൈഫിന്റെ പ്രത്യേകത നമ്മുടെ ഹയർ റിസർവേറിന്റെ മുകളിലായിരിക്കും ഈ പൈപ്പിന്റെ പൊസിഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പൊ സബ്മിറ്റ് എന്ന് പറഞ്ഞ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിനേക്കാൾ ഉയരത്തിലായിരിക്കും ഇപ്പൊ സാധാരണ ഫ്ലോ നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഒരു മല കയറി വെള്ളം പോവാണ് അപ്പം കയറി വെള്ളം പോകണമെങ്കിൽ ആക്ച്വൽ കേസിൽ എന്തായിരിക്കണം ഈ സീല പ്രഷർ എന്ന് പറയുന്നത് ഈ ഒരു ടാങ്കില് പ്രഷറിനേക്കാൾ കുറവായിരിക്കണം എങ്കിൽ മാത്രമേ മുകളിലോട്ട് വെള്ളം കേറുകയുള്ളൂ അല്ലെ സോ ഇവിടുത്തെ പ്രഷർ ഇവിടെയുള്ള പ്രഷറിനേക്കാൾ കുറവായെങ്കിൽ മാത്രമേ വെള്ളം മുകളിലോട്ട് കയറത്തുള്ളൂ അതാണ് സൈഫണ്ട പ്രിൻസിപ്പിളും സോ പ്രഷർ അറ്റ് സി വിൽ ബി ലെസ്റ്റ് ദാറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇപ്പൊ ഈ എ പോയിന്റ് എടുത്താൽ ആ ഫ്രീ സർഫിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും സോ ആ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറഞ്ഞ പ്രഷർ ആയിരിക്കും പോയിന്റ് സിയിൽ ഉള്ളത് അതുകൊണ്ടാണ് വെള്ളം മുകളിലോട്ട് കയറിപ്പോന്നു സോ ഇതിന്റെ പ്രിൻസിപ്പിൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണും സോ ഇത്രയും അറിഞ്ഞിരിക്കുക സൈഫൺ എന്തിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം സോ സൈഫൺസ് യൂഷ്വലി ഇസ് യൂസ്ഡ് ഫോർ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഒന്നാമത്തത് കാരി വാട്ടർ ഫ്രം വൺ റിസർവർ ടു അതർ സെപ്പറേറ്റഡ് ബൈ എ റിഡ്ജ് ഓർ ഹിൽ ഇപ്പൊ ഒരു റിസർവറിൽ നിന്ന് വേറൊരു റിസർവറിലോട്ട് വെള്ളം എത്തിക്കാൻ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈഫൺ പൈപ്സ് ആണ് രണ്ടാമത്തെ കാര്യം ടു ടേക്ക് ഔട്ട് വാട്ടർ ഫ്രം എ ടാങ്ക് വിച്ച് ഡസ് നോട്ട് ഹാവ് എൻ ഔട്ട്ലെറ്റ് ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ഇല്ലാത്ത ടാങ്കിൽ നമ്മൾ വെള്ളം പുറത്തോട്ട് എടുക്കാൻ ഉപയോഗിക്കാറുണ്ട് സൈഫൺസ് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ നാപ്റ്റോളിലൊക്കെ കാണുവാണെങ്കിൽ കുറെ ടാങ്ക് ക്ലീനിങ് എക്യുപ്മെന്റ്സ് ഒക്കെ കാണാറുണ്ട് ടാങ്ക് ക്ലീനിങ് എക്യൂപ്മെൻസിൽ സിമ്പിൾ ആയിട്ട് കുറെ പേര് വീട്ടിൽ ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിലൊക്കെ നമ്മൾ സൈഫോണിക് ആക്ഷൻ ഉപയോഗിക്കാം അതായത് ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി നമ്മളൊരു സൈഫോൺ പൈപ്പ് പോലെ പൈപ്പ് കിടിപ്പിച്ചാൽ വെള്ളം നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പവർ ഉപയോഗിക്കാതെ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും സോ അതൊരു സൈഫണിന്റെ ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഔട്ട്ലെറ്റ് ഇല്ലാത്ത ടാങ്കിൽ നിന്ന് എടുക്കാൻ നമുക്ക് സൈഫൺ പൈപ്പ്സ് ഉപയോഗിക്കാം ഇതുപോലെ ഒരു ചാനൽ എം ടി ഔട്ട്ലെറ്റ് ഇല്ലാത്ത ഒരു ചാനൽ എം ടി ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം സൈഫൺ പൈപ്പ്സ് ഉപയോഗിക്കാം ഇതില്ലാതെ സൈഫൺ പൈപ്പിന്റെ ഒരു ഉപയോഗം ഉണ്ട് നിങ്ങള് ബൈക്കുള്ളവരൊക്കെ പലപ്പോഴായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്താ അതും നമ്മുടെ ബൈക്കിൽ പെട്രോൾ തീർന്നാല് കൂട്ടുകാരുടെ ബൈക്കിൽ നിന്ന് പെട്രോൾ എടുക്കാൻ വേണ്ടി ഒരു പൈപ്പ് എടുത്തിട്ട് ആ പൈപ്പിൽ നമ്മൾ സക്ക് ചെയ്തിട്ട് കുറച്ച് പെട്രോൾ അതിൽ കയറും ആ പെട്രോൾ അതിൽ കയറി സക്ക് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പെട്രോൾ ആ പൈപ്പിൽ കൂടെ വീണ് നമുക്ക് അപ്പുറത്തെ ടാങ്കിലെ പെട്രോൾ നമുക്ക് ഒരു പാത്രത്തിൽ പിടിച്ചിട്ട് നമ്മുടെ പെട്രോൾ ടാങ്കിലോട്ട് ഒഴിക്കാൻ പറ്റും അങ്ങനെ ഒരു പ്രോസസ്സ് പലരും ചെയ്തിട്ടുണ്ടാവും അവിടെയും ആക്ച്വലി നടക്കുന്ന എന്താണ് സൈഫോൺ ആണ് സൈഫോണിക് ആക്ഷൻ ആണ് നമ്മൾ സൈഫോണിക് ആക്ഷന്റെ പ്രിൻസിപ്പിൾ ആണ് പറയാൻ പോകുന്നത് ഓക്കെ സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം ഹയർ ലെവലിലൊരു ഗ്ലാസ് ഉണ്ട് ലോവർ ലെവലിൽ ഒരു ഗ്ലാസ് ഉണ്ട് അപ്പോൾ ഈ ഗ്ലാസ്സിൽ നിന്ന് ഈ ഗ്ലാസ്സിലോട്ട് വെള്ളം വേറൊരു പ്രഷറോ വേറൊരു എക്സ്റ്റേണൽ പവറോ ഉപയോഗിക്കാതെ നമ്മൾ വെള്ളം ഒഴിക്കുന്നു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ ഈ ഗ്ലാസ്സിൽ നമുക്ക് നിറയ്ക്കാൻ പറ്റും അതെന്തുകൊണ്ടാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇതിലെ ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുക്കി വയ്ക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ അതെപ്പോഴും ഫുള്ളായിരിക്കണം നമ്മൾ ഏത് ലിക്വിഡ് ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതേ ലിക്വിഡ് കൊണ്ട് ഫുൾ ആയിരിക്കണം നമ്മൾ ഈ മുക്കി വെക്കാൻ പോകുന്ന പൈപ്പ് എന്നുള്ളത് നിങ്ങൾക്കറിയാം നമ്മൾ പെട്രോൾ ടാങ്കിൽ നിന്ന് പെട്രോൾ എടുക്കുന്ന സമയത്ത് ആദ്യം എന്താ ചെയ്യുക ഒന്ന് സക്ക് ചെയ്യല്ലേ നമ്മളൊന്ന് വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ട് ആ പൈപ്പ് മുഴുവൻ പെട്രോൾ ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഒരു പാത്രത്തിലോട്ട് വെക്കുക എന്നാലേ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുള്ളൂ പിന്നെ നമുക്ക് വേറൊരു ഫോഴ്സിൻ്റെ ആവശ്യമില്ല അതുപോലെ ഈ പൈപ്പിൽ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ടാവണം ആദ്യം ഇപ്പൊ വാട്ടർ ആണെങ്കിൽ വാട്ടർ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ടാവണം അങ്ങനെ നിറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ പകുതിയും പകുതിയുമായിട്ട് തിരിക്കാം സോ രണ്ട് ആക്ഷൻ വഴിയാണ് ഇവിടെ വാട്ടർ ട്രാൻസ്ഫർ ആവുന്നത് ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് രണ്ടാമത്തത് പ്രഷർ ഡിഫറൻസ് ഓക്കെ ഒന്ന് ഗ്രാവിറ്റി രണ്ടാമത്തത് പ്രഷർ ഡിഫറൻസ് അപ്പൊ നമ്മൾ ഈ പൈപ്പിനെ രണ്ടായിട്ട് ഭാഗിച്ചു കൃത്യം നടുക്കി വെച്ച് രണ്ടായിട്ട് ഭാവിച്ച് നിൽക്കുക ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ കൂടുതൽ വെള്ളമുണ്ട് ലെഫ്റ്റ് സൈഡിൽ കുറഞ്ഞ വെള്ളമേ ഉള്ളൂ ഇപ്പൊ സാധാരണഗതിയിൽ വാട്ടറിന്റെ പ്രോപ്പർട്ടി എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആയിട്ട് താഴോട്ട് വീഴാൻ ശ്രമിക്കും അല്ലെ അതിന്റെ ഗ്രാവിറ്റി കൊണ്ട് ഈ വെള്ളം ഇപ്പൊ ഇവിടെയാണ് കൂടുതൽ വെള്ളമെങ്കിൽ ഇത് താഴോട്ട് ഇങ്ങനോട്ട് ഒഴുകി വരും അല്ലെ ഇങ്ങനെ നമ്മൾ പൈപ്പ് നിറച്ച് വെച്ചേക്കാം പൈപ്പ് നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഏതിലാളും കൂടുതൽ വെള്ളം ഉള്ളത് അത് പെട്ടെന്ന് താഴോട്ട് ഒഴുകി പോരാൻ ചാൻസ് ഉണ്ട് ഓക്കെ സോ ഡ്യൂ ടു ഗ്രാവിറ്റി ദ വാട്ടർ ഇൻ ദ റൈറ്റ് സൈഡ് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള വാട്ടർ വിച്ച് ഈസ് ഹാവിങ് മോർ വാട്ടർ കംസ് ടു ഡൗൺ അല്ലെ ഇത് താഴോട്ട് വരാൻ ഈ രണ്ട് പോർഷൻ ആ സെന്ററിൽ വെച്ച് സെപ്പറേറ്റ് ആയിട്ട് രണ്ടും രണ്ടും സൈഡിലോട്ട് പോരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വെള്ളം രണ്ട് സൈഡിലോട്ടും പോവാന്ന് വിചാരിക്കാം ഓക്കെ ഈ വെള്ളം ഇങ്ങോട്ട് പോകുന്നു ഈ വെള്ളം ഇങ്ങോട്ട് പോകുന്നു അപ്പൊ എന്ത് സംഭവിക്കും ഇതിന്റെ ഉള്ളില് ഒരു വാക്യൂം ക്രിയേറ്റർ വാക്യൂം എന്ന് പറഞ്ഞാൽ എന്താ എയറോ വെള്ളമോ ഒന്നും ഇല്ലാത്ത ഒരു എംറ്റി സ്പേസ് ആണ് വാക്യൂം നമ്മൾ ആദ്യം ഇതിൽ വെള്ളം നിറയ്ക്കുന്നത് അതില് എയർ കണ്ടെയ്നർ മുഴുവൻ പോയി അതിൽ മുഴുവൻ വാട്ടർ മാത്രമേ ഉള്ളൂ വെള്ളവും പൈപ്പും അതല്ലാതെ വേറൊരു സാധനം അതിനകത്ത് ഇല്ല എയർ ഇല്ല ഇങ്ങനെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഈ ഗ്രാവിറ്റി കൊണ്ട് വെള്ളം താഴോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലും താഴോട്ട് പോകുമ്പോൾ ആ ഒരു സപ്പറേറ്റ് ആവുന്ന പോർഷനിൽ വെള്ളം സപ്പറേറ്റ് ആയി പോരുന്ന പോർഷനിൽ എന്തുണ്ടാവും ഒരു വാക്യൂം ക്രിയേറ്റ് ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു എം ടി സ്പേസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും ഓക്കെ സോ വാക്വം നമ്മൾ പറഞ്ഞു ഇനി ഈ ഒരു പോയിന്റ് എടുക്കാം സോ ഒന്നാമത്തെ ഗ്രാവിറ്റി ആണ് ഗ്രാവിറ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു വെള്ളം വീഴുമ്പോൾ വാക്യൂം ക്രിയേറ്റ് ആവുന്നു ഇനി എന്തുകൊണ്ടാണ് ഇപ്പുറത്തെ വെള്ളം ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ കയറുന്നത് അതിന്റെ കാരണം പ്രഷർ ഡിഫറൻസ് ആണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മുടികൾ പറഞ്ഞപ്പോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ചും വാക്യൂം പ്രഷറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ സ്കെയിലായിട്ട് എടുക്കുന്നത് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയും അപ്പൊ ആ ഒരു സ്കെയിൽ അനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ സീറോ ആണ് അല്ലെ അപ്പോൾ ഈ ഒരു സർഫസ് എടുത്താൽ ഇവിടെ ആക്ട് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് ആണ് അത് സീറോ ആണ് എന്നാൽ ഈ പൈപ്പിന്റെ സെന്ററിലോ ഈ പൈപ്പിന്റെ സെൻറ്ററിലോ അതായത് സബ്മിറ്റ് പോർഷനിൽ അവിടെ ഉള്ളത് വാക്വം പ്രഷർ ആണ് വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് മെഷേർഡ് ബിലോ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓർക്കുന്നുണ്ടോ ആ ഒരു നാല് ലൈനൊക്കെ വരച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഗേജ് പ്രഷർ അപ്സുഡോഡ് പ്രഷർ എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് വരച്ചത് അതിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ താഴോട്ട് മെഷർ ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാക്വം പ്രഷർ അതായത് നെഗറ്റീവ് പ്രഷർ ആയിരിക്കും സോ ഇവിടെയുള്ള പ്രഷറിനേക്കാൾ കുറവാണ് ഈ സബ്മിറ്റിലുള്ള പ്രഷർ കാരണം അവിടെ വാക്യൂം ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്താ സംഭവിക്ക വാട്ടർ ഓൾവേസ് ഫ്ലോ ഫ്രം എനി ലിക്വിഡ് ഫ്ലോസ് ഫ്രം ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ അപ്പൊ ഇവിടെയുള്ള ഹൈ പ്രഷർ ഉള്ള ലിക്വിഡ് ഈ പൈപ്പിൽ കൂടെ കയറി ലോ പ്രഷറിലോട്ട് എത്തുന്നു അപ്പൊ ഇങ്ങനെ വെള്ളം പോകുന്ന സമയത്ത് വാക്യൂ ഉണ്ടാകുന്നു അപ്പൊ അപ്പുറത്തുനിന്ന് വെള്ളം കയറി വരുന്നു പിന്നെ ഈ വെള്ളം പോകുന്നു വാക്യൂ ഉണ്ടാകുന്നു വെള്ളം കയറി വരുന്നു ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ വെള്ളം മുഴുവൻ നമുക്ക് സൈഫോണിക് ആക്ഷൻ വഴി താഴെ എത്തുന്നത് ഓക്കെ സോ ദോം പ്രഷർ ഈസ് ലെസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ഹെൻസ് വാട്ടർ മൂവ്സ് അപ് ദ പൈപ്പ് സാധാരണ നടക്കാത്ത എല്ലാ റൂൾസിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം അല്ലെ മുകളിലോട്ട് വെള്ളം കയറിപ്പോന്നു അതിന്റെ കാരണം ഇതാണ് ദർ ഇസ് എ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റഡ് ബൈ വാക്വം ഡ്യൂ ടു ഗ്രാവിറ്റി ഫോൾ ഇൻ ദ അതർ സൈഡ് ഓഫ് ദ പൈപ്പ് ഓക്കെ നിങ്ങൾക്ക് പ്രിൻസിപ്പൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് വെച്ച് നമുക്ക് നമ്മുടെ സൈഫോണിക് ആക്ഷൻ സൈഫൺ പൈപ്പ്സിന്റെ ഫ്ലോയിലോട്ട് പോരാ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതേപോലെ രണ്ട് ടാങ്ക്സ് അല്ലെങ്കിൽ രണ്ട് റിസർവേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെ സോ ഇതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ബെൻ പൈപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത് സൈഫൺ പൈപ്പ് ഇപ്പൊ സൈഫോൺ പൈപ്പിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിന് നമ്മൾ സബ്മിറ്റ് എന്ന് വിളിക്കും അല്ലെ എന്ന ലൈൻ എടുത്തു ഈ ലൈനിൽ നിന്ന് സബ്മിറ്റ് വരെയുള്ള ഹൈറ്റ് അതിനെ എച്ച് എന്ന് റിപ്രസെന്റ് ചെയ്യും നമ്മൾ സാധാരണ ഗതിയിൽ സോ ഹൈറ്റ് ഓഫ് സബ്മിറ്റ് ഫ്രം ദ ഫ്രീ വാട്ടർ സർഫസ് ഓഫ് ദ ടോപ്പ് റിസർവർ അതാണ് എച്ച് ഇനി നമ്മൾ പ്രഷറിന്റെ കാര്യം പറഞ്ഞു സോ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈ ഒരു പൈപ്പിലുള്ള വാക്യൂം പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ഈ വെള്ളം മുകളിലോട്ട് കയറുന്നതെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഈ ഒരു എ പോയിന്റോ ബി പോയിന്റോ എ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റിസർവറിലെ ഫ്രീ സർഫസിലെ പോയിന്റ് ആണ് ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റിസർവറില് ഫ്രീ സർഫസിലുള്ള പോയിന്റ് ആണ് സോ ആ രണ്ട് ഫ്രീ സർഫസിൽ അറ്റ്മോസ്ഫിയറിക് ആണ് ആക്ട് ചെയ്യുന്നത് ഓക്കെ നോ ഈ ലിക്വിഡിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യുന്നു ഇനി സിയിലോട്ട് വന്നാൽ അവിടെ എന്താ ആക്ട് ചെയ്യുന്നത് വാക്യൂം ആണ് ആക്ട് ചെയ്യുന്നത് ആ വാക്യൂം പ്രഷർ കൊണ്ടാണ് ഇത് ഉള്ളിലോട്ട് കയറുന്നത് ഇനി ആക്ച്വലി അതിന് കുറച്ച് വാല്യൂസ് പറയാറുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് നമ്മൾ ഫസ്റ്റ് മുടിയുള്ള പല ടേംസിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെവൻ സിക്സ് ഇ എം എം ഓഫ് എച്ച് ജി അതുപോലെ ടെൻ പോയിന്റ് ത്രീ എം മീറ്റർ ഓഫ് വാട്ടർ അതുപോലെ കിലോ ഒരു വാല്യൂ അങ്ങനെ പല വാല്യൂസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അന്ന് പറഞ്ഞിരുന്നു വൺ ബാർ എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ സോ ഇവിടെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മീറ്റർ സീറോമീറ്റർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഗേജ് പ്രഷറാണ് ഗേജ് പ്രഷർ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ സ്കെയിലായിട്ട് എടുക്കുന്ന പ്രഷർ അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അവിടെ സീറോ അപ്പൊ സീറോ ഗേജ് പ്രഷർ അല്ലെങ്കിൽ നമ്മൾ അബ്സലൂട്ട് സ്കെയിലാണ് എടുക്കുന്നെങ്കിൽ അബ്സുലൂട്ട് സ്കെയിൽ പറഞ്ഞാൽ ആക്ച്വൽ സീറോ അതായത് നമ്മൾ അന്ന് വരച്ച ഗ്രാഫിൽ ഏറ്റവും താഴത്തെ പോയിന്റ് ആക്ച്വൽ സീറോ ആണ് നമ്മുടെ സീറോ ഗേജ് പ്രഷർ സ്കെയിലോ അറ്റ്മോസ്ഫിയറിക്ക് പ്രഷറാണ് സീറോ അപ്പം അബ്സലൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ പത്തേ പോയിന്റ് മൂന്ന് മീറ്റർ ഓഫ് വാട്ടർ ആണ് അത് നമ്മൾ അന്ന് പറഞ്ഞാൽ സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വാട്ടർ ഹെഡിൻ്റെ ടേംസിൽ പറഞ്ഞാൽ ടെൻ പോയിന്റ് ത്രീ മീറ്റർ ഓഫ് വാട്ടർ ആണ് ഓക്കെ ഇപ്പൊ പോയിന്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ സീറോ ഗേജ് അല്ലെങ്കിൽ ടെൻ പോയിന്റ് ത്രീ അപ്സുലൂട്ട് ഇനി നമ്മൾ സീയിലോട്ട് വന്നാൽ സീയിൽ പ്രഷർ എന്താണ് വാക്വം പ്രഷർ ആണ് അത് ഗേജ് സ്കെയിലാണെങ്കിൽ ഗേജ് സ്കെയിൽ പറഞ്ഞാൽ ഓൾവേസ് മെഷേർഡ് എബൌട്ട് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ സ്കെയിൽ അല്ലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ സീറോ ആണ് ഗേജ് പ്രഷർ സ്കെയില് വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ദ മൈനസ് സെവൻ പോയിന്റ് സിക്സ് മീറ്റർ ഓഫ് വാട്ടർ അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് താഴോട്ട് മെഷർ ചെയ്യുന്നു സോ ഇറ്റ് ഈസ് സെവൻ പോയിന്റ് സിക്സ് മീറ്റർ ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ് നെഗറ്റീവ് കാരണം വാക്വം പ്രഷർ ആണ് നെഗറ്റീവ് പ്രഷർ ആണ് ഓക്കെ ഇനി അപ്സലൂട്ട് പ്രഷറിൽ പറഞ്ഞാൽ അത് ടു പോയിന്റ് സെവൻ മീറ്റർ ഓഫ് വാട്ടർ ആണ് ഇതാണ് ആക്ച്വലി ഒരു സൈഫോൺ പൈപ്പിൽ പ്രഷർ വരാൻ സാധ്യത ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ സീറോ ഹെഡ് ഇവിടെ മൈനസ് സെവൻ പോയിന്റ് ഹെഡ് അപ്പോൾ ഹയർ ഹെഡ് ടു ലോവർ ഹെഡ് ഫ്ലോ ചെയ്യുന്നു അബ്സലൂട്ട് സ്കെയിലിൽ പറഞ്ഞാൽ ഇവിടെ ടെൻ പോയിന്റ് ത്രീ ഇവിടെ ടു പോയിന്റ് സെവൻ അപ്പൊ ഹയർ ഹെഡിൽ നിന്ന് ലോവർ ഹെഡിലോട്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്നു അങ്ങനെയാണ് സൈഫൺ പൈപ്പിൽ വാട്ടർ ഫ്ലോ നടക്കുന്നത് ഉള്ളൂ പ്രിൻസിപ്പിൾ ഇനി പ്രോബ്ലം ചെയ്യാനൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഹെഡ് ലോസിന്റെ ഇക്വേഷൻ അതുപോലെ ബെർണൌളിസ് ഇക്വേഷൻ ഇത് രണ്ടും ഉപയോഗിച്ചാലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ഈയൊരു സൈഫൺ പൈപ്പിന്റെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം സോ ഇതാണ് ക്വസ്റ്റ്യൻ എ സൈഫൺ ഓഫ് ഡയമീറ്റർ ടൂ ഹൺഡ്രഡ് എം എം connects two reservoir having a difference in elevation of 20 meter the length of the siphon is 500 meter and the summit is 3 meter above the water level in the upper reservoir the length of the pipe from the upper reservoir to the summit is 100 meter determine the discharge through the siphon and also pressure at the summit neglect minor losses ടേക്ക് ഫ്രിക്ഷൻ സിറോ ഫോൺ സീറോ ഇപ്പൊ നമുക്ക് സൈഫണിൽ കൂടെ ഉള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കണം അതുപോലെ സബ്മിറ്റിലുള്ള പ്രഷർ സബ്മിറ്റിലുള്ള പ്രഷർ നമുക്കറിയാം വാക്യൂം പ്രഷറാണ് അല്ലെ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് ആദ്യം സൈഫൺ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് അല്ലേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതനുസരിച്ച് രണ്ട് റിസർവർ ഉണ്ട് ഒന്ന് മോള് ഒന്ന് താഴെ അതിനെ കണക്ട് ചെയ്തൊരു സൈഫൺ പൈപ്പ് ഉണ്ട് ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട് ഡയമീറ്റർ ഓഫ് പൈപ്പ് ഡയമീറ്റർ ഓഫ് പൈപ്പ് നമ്മൾ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു അത് ഇരുന്നൂറ് എം എം ആണ് ഇരുന്നൂറ് എം എം എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു മീറ്റർ ഓക്കെ അടുത്ത സൈഫണ്ടർ ലെങ്ത് തന്നിട്ടുണ്ട് സൈഫണ്ടർ ലെങ്ത് എന്ന് വെച്ചാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ടോട്ടൽ ലെങ്ത് ഓക്കെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ടോട്ടൽ ലെങ്ത്ത് അത് അഞ്ഞൂറ് മീറ്റർ ആണ് ഓക്കെ ഒരു ടാങ്ക് തൊട്ട് ഈ ഒരു ടാങ്ക് വരെ അഞ്ഞൂറ് മീറ്റർ ലെങ്ത്ത് ആ സൈഫൺ പൈപ്പിനുണ്ട് പിന്നെ തന്നിരിക്കുന്നത് എന്താ ഹൈറ്റ് ഓഫ് സബ്മിറ്റ് ഫ്രം എ അതായത് ആദ്യത്തെ അപ്പർ റിസർവയറിൽ നിന്ന് സബ്മിറ്റ് സബ്മിറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ത്രീ മീറ്റർ ആണ് ഓക്കെ ഒരു ലൈനിൽ നിന്ന് ഈ ഒരു ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ത്രീ മീറ്റർ ആണ് പിന്നെ തന്നിരിക്കുന്നത് ലെങ്ത് ഓഫ് പൈപ്പ് ഫ്രം അപ്പർ റിസർവയർ ടു ദ സബ്മിറ്റ് സോ അപ്പർ റിസർവയർ മുതൽ സബ്മിറ്റ് വരെയുള്ള പൈപ്പിന്റെ ലെങ്ത് സോ ടോട്ടൽ ലെങ്ത് അഞ്ഞൂറ് മീറ്റർ ആയിരുന്നു ഇനി ഈ നൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ട് ഇവിടം വരെയാ ഇവിടം മുതൽ ഇവിടം വരെ ഓക്കെ

ഡിസ്ചാർജ് സൈഫണിലെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം അതുപോലെ സി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറും കണ്ടുപിടിക്കണം ഓക്കെ ഇത്രയും ഡാറ്റ തന്നു നമുക്ക് പി ഉള്ള പ്രഷർ അതായത് പി സി അല്ലെങ്കിൽ പി സി ബൈ റോജി അസ് ഹെഡ് കണ്ടുപിടിക്കണം അതുപോലെ ഡിസ്ചാർജ് ത്രൂ ദ പൈപ്പ് ക്യൂ കണ്ടുപിടിക്കണം ഡിസ്ചാർജ് സാധാരണഗതിയിൽ എങ്ങനെയാണ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻഡു വെലോസിറ്റി നമുക്ക് ഈ പൈപ്പിന്റെ ഏരിയ തന്നിട്ടുണ്ടോ ഡയമീറ്റർ തന്നിട്ടുണ്ട് ഏരിയ കണ്ടുപിടിച്ചൂടെ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ നമുക്ക് ഏരിയ കിട്ടി ഇനി എന്താ വേണ്ടേ വെലോസിറ്റി വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടാൻ യാതൊരു വഴിയില്ല അപ്പൊ സാധാരണ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഒക്കെ എടുത്ത് അപ്ലൈ ചെയ്യാം ഇക്വേഷൻ എടുത്ത് അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അറിയാവുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ ബെർണോളി സ്റ്റിയർ അപ്പൊ ആ ബെർണോളി സ്റ്റിയർ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനകത്ത് വെലോസിറ്റി കണ്ടുപിടിക്കും ആ വെലോസിറ്റി വെച്ചിട്ട് നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കും ഓക്കെ ഇനി എവിടെ ബെർണൗളി തീറം അപ്ലൈ ചെയ്യണം അതാണ് പ്രശ്നം ഓക്കെ എവിടെയൊക്കെ ബെർണൗളി തീർ അപ്ലൈ ചെയ്യണം എനിക്ക് വെലോസിറ്റി മാത്രം മതി വേറെ ഒരു കാര്യവും വേണ്ട അപ്പൊ ഇവിടെ മൈനർ ലോസസ് നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മേജർ ലോസ് മാത്രമേ ഉള്ളൂ ഞാനിവിടെ പോയിന്റ് എയും പോയിന്റ് ബിയും തമ്മിൽ ബെർണൌളിസ് തീറം അപ്ലൈ ചെയ്യണം കാരണം നമ്മളിപ്പോ കാണും സോ അപ്ലൈ ബെർണൗളി തീറം അറ്റ് എ ആ ബി വട്ട് വിൽ ബി യുവർ ഇക്വേഷൻ PA 2g 2g ZA PB, PB ZB plus HF. That's a and B ിയും തമ്മിൽ എ ടു ബി ഫ്ലോ നടക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയാണ് റിയൽ ഫ്ലോയിൻ്റെ ബെർണോളിക്വേഷൻ വരാം ഇനി എന്തുകൊണ്ടാണ് എയും ബി എടുത്തതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും നോക്കിക്കോ വാട്ട് ഈസ് പി എ ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഫ്രീ സർഫസിലാണ് ബി എന്ന് പറയുന്ന പോയിന്റ് ഫ്രീ സർഫസിലാണ് ഫ്രീ സർഫസ് ഈസ് സബ്ജക്റ്റഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലോട്ട് സബ്ജക്റ്റഡ് ആണ് സോ പി എസ് ഈക്വൽ ടു പി ബിസ് ഈക്വൽ ടു സീറോ ഇനി ഈ രണ്ട് പോയിന്റിൽ വാട്ടർ സ്റ്റാഗ്നന്റ് ആണ് വാട്ടർ ഒഴുകുന്നൊന്നുമില്ല അപ്പൊ അവിടെ വെലോസിറ്റി സീറോ ആണ് സോ വി എസ് ഈക്വൽ ടു വി ബിസ് ഈക്വൽ ടു സീറോ ഇനി വേണ്ട സെഡ് എയും സെഡ് ബി ആണ് അല്ലെ അതിനൊരു ഡാറ്റം നമ്മൾ അസ്യൂം ചെയ്യണം ഞാനിവിടെ അസ്യൂം ചെയ്ത ഡാറ്റം ഈ ബിന്റെ സർഫസാ കണ്ടോ ഈ ബി എന്ന് പറയുന്ന റിസർവ് ടോപ്പ് സർഫസ് ആണ് ഞാൻ ഡാറ്റായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഡാറ്റം വേണമെങ്കിലും എടുക്കുക ഒരു കുഴപ്പമില്ല ഇത് ഡാറ്റ ആയിട്ട് എടുത്താൽ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ ഡാറ്റത്തിൽ നിന്ന് എ പോയിന്റ് ഡിസ്റ്റൻസ് അത് എത്രയാണ് ട്വന്റി മീറ്റർ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് ടോ സോ സെഡ് എ ഇസ് ഈക്വൽ ടു ട്വന്റി മീറ്റർ ഇനി സെഡ് ബി വേണം അല്ലേ സെഡ് ബി ഡാറ്റത്തിൽ തന്നെ അല്ലേ സോ സെഡ് ബി ഈസ് ഈക്വൽ ടു സീറോ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് സീറോ നോക്കിക്കേ ആകെ ഒറ്റ ഒറ്റമേ വന്നിട്ടുള്ളൂ നമ്മുടെ പ്രഷർ എന്ന് പറഞ്ഞ അണ്ണോണ് മുഴുവൻ പോയി വെലോസിറ്റി എന്ന് പറഞ്ഞ അണ്ണോണ് മുഴുവൻ പോയി ആകെ നമുക്കുള്ളത് ഫ്രിക്ഷൻ ലോസ് മാത്രം എങ്ങനെയാ കണ്ടുപിടിക്കുന്ന എച്ച് എഫ് ഇസ് ഈക്വൽ ടു ട്വന്റി കിട്ടി എച്ച് എഫ് എങ്ങനെയാ കണ്ടുപിടിക്കുക ഫോർ എഫ് എൽ വി സ്ക്വയർ ബൈ ടു ജി ഡി ഇതിൽ എഫ് അറിയാം എല്ലറിയാം ജി അറിയാം ഡി അറിയാം വെലോസിറ്റി മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ നമുക്ക് ഫ്ലോ ത്രൂ പൈപ്പ് ആ പൈപ്പിൽ കൂടെയുള്ള വെലോസിറ്റി കിട്ടിയില്ലേ അതുകൊണ്ടാണ് നമ്മൾ എ യും ബിയും തമ്മിലുള്ള ബെർണിക് സീറ അപ്ലൈ ചെയ്തു നിങ്ങൾ വേറെ ഏതെങ്കിലും പോയിന്റ് എടുത്തു ഇപ്പൊ ഈ പോയിന്റും ഈ പോയിന്റും എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രഷർ സീറോ അല്ല അല്ലെ ഇവിടെ ഹൈഡ്രോളിക് പ്രഷർ ഉണ്ട് അതുകൊണ്ടാണ് ഇത് കേറിപ്പോകുന്നത് ഇനി സിയും എയും തമ്മിൽ എടുത്താലോ സി എന്ന് പറയുന്ന പോയിന്റിൽ പ്രഷർ ഉണ്ട് സോ പ്രഷർ എന്ന് പറഞ്ഞൊരു ടേംസ് ടേം വരും ഇനി പൈപ്പിൽ ഏതെങ്കിലും പോയിന്റ് എടുത്താൽ അവിടെ പൈപ്പിൽ കൂടെ ഒഴുകുന്ന വെലോസിറ്റി വരും സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ പി എ ടേമും വി എ ടേമും പരമാവധി ഒഴിവാകണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ഫ്രീ സർഫസ് എടുക്കണം അങ്ങനെ ഫ്രീ സർഫസ് എടുത്താണ് എയും ബിയും അങ്ങനെ എ യും ബിയും എടുത്തിട്ട് നമ്മള് പിഇൻ്റെയും വി ഇൻറെയും ടേംസിലുള്ള എല്ലാ സാധനവും കളഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ളത് ഫ്രിക്ഷൻ ലോസ് മാത്രമേ ഉള്ളൂ ഈ കൊസ്റ്റിനും മൈനർ ലോസ് നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും എടുക്കാത്ത സോ എച്ച് എഫ് എടുക്കുന്നു എച്ച് എഫ് എടുത്തു കഴിഞ്ഞാൽ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എച്ച് എഫ് ഇസ് ഇക്വൽ ടു ഇക്വേഷൻ അല്ലെ ഇതിൽ എഫ് തന്നിട്ടുണ്ട് എൽ തന്നിട്ടുണ്ട് ജി തന്നിട്ടുണ്ട് ഡി നമുക്കറിയാം സോ യു ക്യാൻ സബ്മിറ്റ് സോറി യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് വെലോസിറ്റി വാല്യൂ സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് ലെങ്ത് ഓഫ് പൈപ്പ് ഇവിടെ നമ്മൾ എയും ബി യും തമ്മിലാണ് പറയുന്നത് അപ്പം ടോട്ടൽ ലെങ്ത് എത്രയാണ് ഇവിടം മുതൽ ഇവിടം വരെ വെള്ളം ഒഴുകി വരുമ്പോഴുള്ള ഫ്രിക്ഷൻ ലോസ് ആണ് അല്ലേ ഇപ്പൊ ടോട്ടൽ ലെങ്ത് ഓഫ് പൈപ്പ് ആണ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ഡിവൈഡ് ബൈ ടൂ ഇൻറ്റു ജി നയൻ പോയിന്റ് എയ്റ്റ് വൺ ഡയമീറ്റർ ഓഫ് പൈപ്പ് പോയിന്റ് ടു ഓക്കെ ഓഫ് ഫ്ലോ ത്രൂ ദ പൈപ്പ് വി ഇസ് ഈക്വൽ ടു പോയിന്റ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് സ്ക്വയർ റൂട്ട് എടുത്ത് എടുത്തുകഴിഞ്ഞാൽ കിട്ടും വെലോസിറ്റി ഓഫ് ഫ്ലോ എത്രയാണ് ടു പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഇപ്പൊ വെലോസിറ്റി ഓഫ് ഫ്ലോ കിട്ടി ഡിസ്ചാർജ് കണ്ടുപിടിച്ചൂടെ ഡിസ്ചാർജ് എന്താണ് ഏരിയ ഇൻ വെലോസിറ്റി ക്യു ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി എ ഈസ് നത്തിങ് ബട്ട് ബൈ ഇന്റു ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് അല്ലെ പൈവ് ബൈ ഫോർ ഇൻ പോയിന്റ് ടു സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി ടു പോയിന്റ് എയ്റ്റ് ഡിസ്ചാർജ് എത്രയാണ് സീറോ പോയിന്റ് സീറോ എയ്റ്റ് സെവൻ നയൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ലിറ്ററിലെ ഏരിയ പോയിന്റ് ലിറ്റേഴ്സ് പെർ സെക്കൻഡ് നമ്മള് സൈഫൺ പൈപ്പ് ആണെങ്കിലും ഉപയോഗിക്കുന്ന നമ്മുടെ ബേസിക് ഇക്വേഷൻസ് ഒക്കെ തന്നെയാണ് സൊ ആവുമ്പോൾ ഉള്ള വ്യത്യാസം നമ്മൾ അടുത്ത പാർട്ടാണ് കാണുന്നത് സോ ക്വസ്റ്റിന്റെ രണ്ടാമത്തെ പാർട്ട് എന്താണ് പ്രഷർ അറ്റ് ദ സമ്മിറ്റ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എയും ബി യും എടുത്താൽ നമ്മുടെ പ്രഷർ ടേംസ് മുഴുവൻ പോവും വെലോസിറ്റി ടേംസ് മുഴുവൻ പോകും ഇനി സപ്പോസ് എം സിയും എടുത്തു ബെർണോൾ സ്ഥലം എയിലും സിയിലും ആ അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക അപ്പൊ എന്താ സംഭവിക്കാം നോക്കിക്കോ അപ്ലൈ ബെർണിസ് തീറം അറ്റ് എ ആൻഡ് സി സബ്മിറ്റും ഫ്രീ സർഫേസ് ഓഫ് അപ്പർ റിസർവ് വയറും നമ്മൾ എടുക്കുന്നു അവിടെ ബെർണവളി തീർ അപ്ലൈ ചെയ്യണം പി എ ബൈ റോജി പ്ലസ് വി എ സ്ക്വയർ ബൈ ടു ജി പ്ലസ് സെഡ് എസ് ഈക്വൽ ടു പ്രഷർ അറ്റ് സി അതിനെ നമ്മൾ ചെയ്യുന്നു സോ പി സി ബൈ റോജി പ്ലസ് വി സി സ്ക്വയർ ബൈ ടു ജി പ്ലസ് സെറ്റ് സി പ്ലസ് എച്ച് എഫ് വൺ ഇവിടെ എച്ച് എഫ് വൺ എഴുതാനുള്ള കാരണം എന്താ ടോട്ടൽ ഫ്രിക്ഷൻ ലോസ് അല്ല നമുക്ക് വേണ്ടത് ഈ എ മുതൽ സി വരെ ഇത്രയും പോർഷനിൽ വാട്ടർ ഒഴുകുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ ലോസ് മതി അതുകൊണ്ട് നമ്മൾ അതിനെ എച്ച് എഫ് വണ് വിളിക്കുന്നു അത് നമ്മൾ കാണും ഇപ്പൊ സോ ലാ സി വൈ വി ആർ ടേക്കിംഗ് ബിറ്റ്വീൻ എ ആൻഡ് സി നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഈ പി സി ബൈ റോജിയാണ് മനസ്സിലായോ പ്രഷർ അറ്റ് സബ്മിറ്റ് അത് ഹെഡ് ആയിട്ടോ ഇൻറ്റൻസിറ്റി ആയിട്ടോ കണ്ടുപിടിക്കണം അപ്പൊ എന്തായാലും പി സി എന്ന് പറയുന്ന വാല്യൂ വേണം അല്ലെങ്കിൽ പി സി ബൈ റോജി എന്നുള്ള വാല്യൂ വേണം സോ ആ വാല്യൂ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ബെർണോളി സീർ അപ്ലൈ ചെയ്യാൻ ഇനി ഇവിടെ എയും സിയും എടുക്കാനുള്ള കാരണം നോക്കിയാല് പ്രഷർ അറ്റ് എ സീറോ ആണ് അല്ലേ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ് എ അത് സീറോ ആണ് ഇനി വെലോസിറ്റി അറ്റ് എ ഓ അതും സീറോ ആണ് കാരണം എന്താ വാട്ടർ അവിടെ സ്റ്റിൽ ആണ് പക്ഷെ നേരത്തത്തെ പോലെ രണ്ടാമത്തെ പോയിന്റ് വെലോസിറ്റി ഇവിടെ സീറോ ആണ് നേരത്തെ പോയിന്റ് ബി എടുത്തെ അവിടെ വെലോസിറ്റി സീറോ ആയിരുന്നു കാരണം അവിടെയും സ്റ്റിൽ വാട്ടർ ആണ് പക്ഷെ ഇവിടെ രണ്ടാമത്തെ പോയിന്റ് എവിടെയാണ് ഈ പൈപ്പിന്റെ അകത്താണ് അല്ലെ സോ സൈഫൺ പൈപ്പിന്റെ അകത്താണ് രണ്ടാമത്തെ പോയിന്റ് സോ ദർ ഇസ് എ വെലോസിറ്റി ആ വെലോസിറ്റി എന്താണ് ഫ്ലോ വെലോസിറ്റി ത്രൂ ദ പൈപ്പ് പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്ന വെലോസിറ്റി ആണ് പോയിന്റ് സിയിലുള്ള വെലോസിറ്റി അപ്പൊ വി സിക്ക് എനിക്ക് എന്താ എഴുതാം വി സി സിക്വൽ ടു വി ആ വെലോസിറ്റി നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ ഫോർ എഫ് എൽ വി സ്ക്വയർ ബൈ ടു ജി ഡി സിക്വൽ ട്വന്റി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് അവിടെ നിന്ന് കണ്ടുപിടിച്ച വെലോസിറ്റി അതാണ് പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്ന വെലോസിറ്റി സി എന്ന് പറഞ്ഞ പോയിന്റോ ആ പൈപ്പിൽ ഏതെങ്കിലും ഒരു പോയിന്റോ എടുത്താൽ അത് യൂണിഫോം ഡയമീറ്റർ ആയതുകൊണ്ട് അവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും ആയിരിക്കും പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അപ്പൊ സെക്കൻഡ് പോയിന്റിലെ വെലോസിറ്റി നേരത്തെ പോലെ സീറോ അല്ല ഇവിടെ ടു പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് കാരണം സി എന്ന് പറയുന്ന പോയിന്റ് പൈപ്പിലാവുള്ളത് സോ പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് അതുകൊണ്ട് അവിടെ പൈപ്പിലെ വെലോസിറ്റിയും ഉണ്ട് ഇനി നമുക്ക് സെഡ് ഏയും സെഡ്സിയും വേണം അല്ലെ സെഡേ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡാറ്റീന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസ് സെറ്റ് ബി സെഡ് സി എന്ന് പറഞ്ഞാൽ സിയിലോട്ടറുള്ള ഡിസ്റ്റൻസ് അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ വരുന്ന രീതിയിൽ ഡാറ്റം ഇതായിട്ട് അസ്യൂം ചെയ്യാം ഓക്കെ എയിലെ ഫ്രീ വാട്ടർ ലെവൽ ഞാൻ ഡാറ്റം ആയിട്ട് അസ്യൂം ചെയ്യുന്നു സോ ദിസ് ഈസ് യുവർ ഡാറ്റം ഇനി ആ ഡാറ്റീന്ന് കൺസിഡർ ചെയ്യുമ്പോൾ സെഡ് എന്റെ വാല്യൂ എത്രയാ സീറോ ഓക്കെ സെഡ് എ ഈസ് സീറോ സെഡ് സി എത്രയായിരിക്കും ത്രീ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ത്രീ ഇനി എച്ച് എഫ് വൺ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ എടുത്ത ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഹോൾ പൈപ്പിനായിരുന്നു ഇപ്പൊ നമുക്ക് ഹോൾ പൈപ്പ് ആവശ്യമില്ല ഇവിടം തൊട്ട് ഇവിടം വരെ വെള്ളം ഒഴുകി വരുമ്പോൾ എത്ര ഹെഡ് ലോസ് ആയി എന്ന് അറിഞ്ഞാൽ മതി ഓക്കെ ഇവിടം മുതൽ ഇവിടം വരെ വെള്ളം ഒഴുകി വരുമ്പോൾ എത്ര ഹെഡ് ലോസ് ആയി എന്ന് അറിഞ്ഞാ മതി പകുതി പൈപ്പിൽ സോ യു കെ സേ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ എച്ച് എഫ് ഇസ് ഈക്വൽ ടു ഫോർ എഫ് എൽ വൺ വി സ്ക്വയർ ഡിവൈഡ് ബൈ ടു ജി ഡി സോ ഇവിടെ ചേഞ്ച് വരുന്ന ലെങ്ത്തിനാണ് അല്ലേ നേരത്തെ ഹൈ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ എടുത്തു ഇവിടെ ഹൺഡ്രഡ് മീറ്റർ എടുത്താൽ മതി ആ ഒരു ഡിഫറൻസ് വന്നു സോ ഫോർ ഇൻഡു സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് ഇന്റു ഹൺഡ്രഡ് ഇൻഡു ടു പോയിന്റ് എയ്റ്റ് സ്ക്വയർ ഡിവൈഡ് ബൈ ടൂ ഇന്റു നയൻ പോയിന്റ് ഇൻ ഡയമീറ്റർ പോയിന്റ് ടൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യാ എച്ച് എഫ് എത്ര കിട്ടും നാല് എന്ന് കിട്ടും അപ്പൊ വെള്ളം ഇവിടം തൊട്ട് ഇവിടം വരെ ഒഴുകി വരുമ്പോഴത്തേക്കും നാല് മീറ്റർ ഹെഡ് നഷ്ടപ്പെടുന്നുണ്ട് സോ ദാറ്റ് ഈസ് ദ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമുക്ക് ആ ഇക്വേഷനിൽ വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി അതൊക്കെ എടുത്ത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ സോ പി എ ബൈ റോജി സീറോ ആണ് വി എ സ്ക്വയർ ബൈ ടു ജി സീറോ ആണ് സെഡ് എ സീറോ ആണ് പി സി ബൈ റോജി അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതവിടെ ടു ഇനി വി സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് അല്ലേ സോ ദാറ്റ് ഈസ് ടു പോയിന്റ് എയ്റ്റ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് വൺ ഇനി നമ്മുടെ സെഡ് സി എന്ന് പറഞ്ഞാൽ ത്രീ മീറ്റർ ആണ് എച്ച് എഫ് വൺ എന്ന് പറഞ്ഞാൽ ഫോർ മീറ്റർ ആണ് സോ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക പി സി ബൈ റോജി മാത്രമേ അറിയാത്തേ ഉള്ളൂ ദർ ഫോർ പ്രഷർ ഹെഡ് അറ്റ് സബ്മിറ്റ് പ്രഷർ ഹെഡ് എത്രയായിരിക്കും ഈ സാധനങ്ങളെല്ലാം തിരിച്ച് ഇങ്ങോട്ട് വരാ അപ്പൊ മൈനസ് ഓഫ് സ്ക്വയർ ബൈ ടു ഇന് പോയിന്റ് പ്ലസ് സെവൻ ദസ് ഈക്വൽ ടുവൻ പോയിന്റ് ഫോർ മീറ്റർ ഓഫ് വാട്ടർ നെഗറ്റീവ് നെഗറ്റീവ് വരാൻ കാരണം എന്താ നമുക്കറിയാം സബ്മിറ്റ് ഉള്ള പ്രഷർ എപ്പോഴും എന്തായിരിക്കും വാക്യൂം പ്രഷർ ആയിരിക്കും വാക്യൂം പ്രഷർ വിൽ ബി ബിലോ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ താഴെ ആയതുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂ നിങ്ങൾക്ക് കിട്ടിയത് സോ പി സി ബൈറോജി പ്രഷർ ഹെഡ് അറ്റ് സബ്മിറ്റ് മൈനസ് സെവൻ പോയിന്റ് ഫോർ മീറ്റർ പെർ മീറ്റർ ഓഫ് വാട്ടർ ആണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ഇല്ലെങ്കിൽ പ്രഷറിന്റെ ഇൻഡൻസിറ്റി ആയിട്ട് എഴുതാം ഇൻഡൻസിറ്റി ആയിട്ട് എഴുതുന്നത് എങ്ങനെയാ എച്ച് റോ ജി അല്ലെ പ്രഷർ ഇൻഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എച്ച് ഇൻ റു റോ ഇൻറ്റു ജി സെവൻ പോയിന്റ് ഫോർ ഇൻറ്റു തൗസൻഡ് ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് വൺ ദാറ്റ് ഈസ് നെഗറ്റീവ് സെവൻറ്റി ടു പോയിന്റ് സിക്സ് കിലോ നൂറ്റോർ മീറ്റർ സ്ക്വയർ ഇത് നെഗറ്റീവാണ് ഇവിടെ മൈനസ് സെവൻ പോയിന്റ് ഫോർ എന്ന് ഞാൻ ഉള്ളൂ സോ മൈനസ് സെവൻ പോയിന്റ് ഫോർ ഇൻറ്റു തൗസൻഡ് ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് വൺ അതായത് മൈനസ് സെവൻറ്റി ടു പോയിന്റ് സിക്സ് കിലോ പാസ്കലാണ് അവിടുത്തെ പ്രഷർ ഇൻഡൻസിറ്റി സോ ഇങ്ങനെയാണ് നമ്മൾ സൈഫണ്ട് പ്രോബ്ലംസ് ചെയ്യുക ഈ ഇക്വേഷനിലെ പല അൺനോൺസ് തരാം അത് നിങ്ങൾ രണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക അറിയാത്ത സാധനങ്ങൾ കണ്ടുപിടിക്കുക സോ എവിടെയാണ് നിങ്ങൾ ബെർണോളി തീറം അപ്ലൈ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുക അത് നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് ടേംസ് ഒഴിവാക്കുന്ന രീതിയിലും നമുക്ക് വേണ്ട ടേംസ് കിട്ടുന്ന രീതിയിലും ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട പോയിന്റ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി പ്രോബ്ലംസ് വിൽ ബി ഈസി ഓക്കെ നമ്മൾ സൈഫൺ എന്നുള്ള പാർട്ട് പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ലൈറ്റ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലോ ത്രൂ സൈഫൺസും ഫ്ലോ ത്രൂ പൈപ്സും നമുക്ക് നമുക്കടുത്ത് പാരലൽ പൈപ്പ് എന്താന്ന് പെട്ടെന്നൊന്ന് കാണാം സോ ഫ്ലോ ത്രൂ പാരലൽ പൈപ്സ് എന്ന് പറഞ്ഞാല് സോ സംതിങ് ലൈക്ക് ദീസ് ഒരു പൈപ്പ് വരുന്നു ആ പൈപ്പ് രണ്ടായിട്ട് അല്ലെങ്കിൽ രണ്ടിലധികമായിട്ട് ബ്രാഞ്ച് ആവുന്നു ഒരു സിംഗിൾ പൈപ്പ് വന്നിട്ട് പല ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നു ഇവിടെ രണ്ട് ബ്രാഞ്ച് ആയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും സിംഗിൾ പൈപ്പ് ആവുന്നു മനസ്സിലായോ ഒരു പൈപ്പ് വരുന്നു അത് രണ്ട് ബ്രാഞ്ചായി തിരിയുന്നു എന്നിട്ട് വേറൊരു പൈപ്പ് വരുന്നു ഒരു സിംഗിൾ പൈപ്പായിട്ട് മാറുന്നു ഇങ്ങനെയുള്ള പൈപ്പ് കണക്ഷനെ നമ്മൾ വിളിക്കുന്നതാണ് പാരലൽ പൈപ്പ്സ്ന്ന് ഇവിടെ രണ്ട് ബ്രാഞ്ച് കാണിച്ചിട്ടുള്ളൂ ഇതിൽ കൂടുതൽ ബ്രാഞ്ചസും ആവാം അപ്പം ഇത് പൈപ്പിന്റെ ബ്രാഞ്ച് വൺ ലെറ്റ് എൽ വൺ ബി ദ ലെങ്ത് ഓഫ് ദി ബ്രാഞ്ച് പൈപ്പ് വി വൺ ബി ദ വെലോസിറ്റി ഡി വൺ ബി ദ ഡയമീറ്റർ അതുപോലെ എൽ ടൂ വി ലെങ്ത് വെലോസിറ്റി ഡയമീറ്റർ ബ്രാഞ്ച് പൈപ്പ് ടൂറെ അപ്പൊ ഇതിലെ വെള്ളം വരുന്നു സേ ഡിസ്ചാർജ് ക്യൂ ആണെന്ന് വിചാരിക്കാം ഓക്കെ ആ ഡിസ്ചാർജിന് എന്ത് പറ്റും ഈ ഒരു ജംഗ്ഷൻ ആവുമ്പോൾ അത് രണ്ടായിട്ട് ബ്രാഞ്ച് ചെയ്യപ്പെടും അല്ലേ സോ ഇവിടം വരെ വെള്ളം ഒഴുകി വന്നു ഇവിടെ എത്തുമ്പോൾ അത് രണ്ട് ബ്രാഞ്ചായിട്ട് മാറുന്നു ക്യൂ ടു ക്യു വണ്ണും ആ ബ്രാഞ്ചസ് ഇങ്ങനെ ഒഴുകി വീണ്ടും എന്ത് സംഭവിക്കും ഇവിടെ വരുമ്പോൾ ഒരു സിംഗിൾ ബ്രാഞ്ചായിട്ട് മാറുന്നു അല്ലേ സോ ക്യൂ ക്യൂ വണ്ണും ക്യൂ ടു ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു രണ്ട് പൈപ്പിൽ കൂടെ ഒഴുകി എന്നിട്ട് പുറത്തെത്തുമ്പോൾ വീണ്ടും ഒരു പൈപ്പിൽ ഒരു ഡിസ്ചാർജ് ആയിട്ട് മാറുന്നു ഇതാണ് പാരലൽ പൈപ്പിൽ നടക്കുക സോ എത്ര ബ്രാഞ്ച് ഉണ്ടോ അത്രയും ബ്രാഞ്ചിലോട്ട് ഈ ഡിസ്ചാർജ് സ്പ്ലിറ്റായി സ്പ്ലിറ്റായി പോകും അതാണ് നടക്കുക ബ്രാഞ്ചിന്റെ പൈപ്പ് എന്ന് പറഞ്ഞാൽ കൺസിഡർ എ മൈ മെയിൻ പൈപ്പ് വിച്ച് ഡിവൈഡ്സ് ഇൻടു ടു ഓർ മോർ ബ്രാഞ്ചസ് ആൻഡ് എഗെയിൻ ജോയിൻ ടുഗതർ അറ്റ് ഡൗൺ സ്ട്രീം ടു ഫോം എ സിംഗിൾ പൈപ്പ് നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള പൈപ്പ് കണക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുക പാരലൽ പൈപ്പ് കണക്ഷൻ എന്ന് വിളിക്കുക ഇനി ഈ പാരലൽ പൈപ്പ് കണക്ഷന് രണ്ട് കേസസ് ഉണ്ട് ആ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ആ രണ്ട് കണ്ടീഷൻസ് വെച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക ഓക്കെ ആ രണ്ട് കണ്ടീഷൻ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷനിലാണ് കിട്ടുന്നത് അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് ഏതെങ്കിലും രണ്ട് സെക്ഷൻ അപ്ലൈ ചെയ്താൽ ആ രണ്ട് സെക്ഷനിലെ ഡിസ്ചാർജ് എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലെ സപ്പോസ് ഞാൻ ഇവിടെ ഒരു സെക്ഷൻ അസ്യൂം ചെയ്തു ഇവിടെ ഒരു സെക്ഷൻ അസ്യൂം ചെയ്തു

സോ ഡിസ് അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് നമുക്ക് രണ്ട് ബ്രാഞ്ച് പൈപ്പ് ആണല്ലേ ആ രണ്ട് ബ്രാഞ്ച് പൈപ്പിലെയും ഫ്രിക്ഷൻ ലോസ് സെയിം ആയിരിക്കും ഓക്കെ ലോസ് ഓഫ് ഹെഡ് ഇൻ പൈപ്പ് ബ്രാഞ്ചസ് ആർ ഈക്വൽ സോ ഫോർ എഫ് എൽ വൺ വി വൺ എൽ വൺ ബൈ ടു ജി ഡി വൺ ഇസ് ഈക്വൽ ടു ഫോർ എഫ് ടു എൽ ടു സ്ക്വയർ ബൈ ടു ജി ഡി ടു അതായത് ഇവിടുത്തെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഈ രണ്ട് കേസസ് ആണ് നമ്മൾ പാരലൽ എന്ന് കേട്ടാൽ മനസ്സിൽ വരേണ്ടത് ഒന്നാമത്തത് ഡിസ്ചാർജ് ത്രൂ ദ മെയിൻ പൈപ്പ് ഈസ് ദ സം ഓഫ് ഡിസ്ചാർജസ് ത്രൂ ദ ബ്രാഞ്ച് പൈപ്പ് ക്യൂ ഇസ് ഈക്വൽ ടു ക്യു വൺ പ്ലസ് ക്യൂ ടു രണ്ടാമത്തത് ബ്രാഞ്ച് പൈപ്സിനുള്ള ഹെഡ് ലോസസ് വിൽ ബി ഈക്വൽ സോ എച്ച് എഫ് വൺ വിൽ ബി ഈക്വൽ ടു അതായത് ഫോർ എഫ് എൽ വിഫ്എൽ ബൈ ടു ജി ഡി ഓഫ് പൈപ്പ് വൺ ഈസ് ഈക്വൽ ടു ഫോർ എഫ് എൽ വി ബൈ ടു ജി ഡി ഓഫ് പൈപ്പ് ടു ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്തിരിക്കുക ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചായിരിക്കാം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യേണ്ടത് ഇപ്പൊ ക്യൂ ഡിസ്ചാർജ് ത്രൂ ദൈപ്പാണ് ക്യൂ വൺ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ത്രൂ ദ ബ്രാഞ്ച് പൈപ്പ് വൺ ക്യൂ ടു എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ത്രൂ ബ്രാഞ്ച് പൈപ്പ് ടു എൽ വൺ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ബ്രാഞ്ച് പൈപ്പ് വൺ വി വൺ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ത്രൂ ബ്രാഞ്ച് പൈപ്പ് വൺ ഡി വൺ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ബ്രാഞ്ച് പൈപ്പ് ടു സെയിം എൽ ടു വിലോസിറ്റി ഡയമീറ്റർ ഓഫ് പൈപ്പ് ടു ഇതല്ലാതെ എഫ് വൺ എഫ് ടു ഉണ്ട് അല്ലെ എഫ് വൺ എഫ് ടു എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രാഞ്ച് പൈപ്പിന്റെയും കോ ഓഫ് ഫ്രിക്ഷൻ സോ ഇത്രയേ ഉള്ളൂ നമുക്ക് പാരലാൽ പൈപ്പ്സിൽ പഠിക്കാൻ ഈ രണ്ട് കണ്ടീഷൻ ഓർത്തിരിക്കുക ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ വൺ പ്ലസ് ക്യൂ ടു അടുത്ത് എച്ച് എഫ് വൺ ഇസ് ഈക്വൽ ടു എച്ച് എഫ് ടു ഇത് വെച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം സോ ഇതാണ് പ്രോബ്ലം

പക്ഷെ ഡയമീറ്ററില് ചെറിയ വ്യത്യാസമുണ്ട് പോയിന്റ് എയ്റ്റ് മീറ്റർ ആണ് ഇന്ന് റേറ്റ് ഓഫ് ഫ്ലോ ഇൻ ഈ പാരൽ പൈപ്പ് കണ്ടുപിടിക്കണം ഈഫ് ടോട്ടൽ ഫ്ലോ ഇൻ ദയിൻ പൈപ്പ് ഈസ് ത്രീ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് സോ ആ വരുന്ന ആദ്യത്തെ പൈപ്പിൽ ഉള്ള ഡിസ്ചാർജ് ക്യൂ എന്ന് പറഞ്ഞാൽ ത്രീ മീറ്റർ പെർ സെക്കൻഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്യൂ വണ്ണും ക്യൂ ടു ആണ്

പിന്നെ തന്നിരിക്കുന്നത് എന്താ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് ഡിസ്ചാർജ് ക്യൂ അതായത് മെയിൻ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളത്തിന്റെ ഡിസ്ചാർജ് അത് ത്രീ മീറ്റർ പെർ സെക്കൻ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് ആണ് ഇനി എഫ് വണ് എഫ് ടു സെയിം ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് സാധാരണ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഏത് പ്രോബ്ലം തന്നാലും ആ പ്രോബ്ലത്തെ കുറിച്ച് നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ഒന്ന് ഓർക്കുക ആ ഇക്വേഷൻസ് എഴുതി നോക്കുക ആ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും എന്നറിയാം അതാണോ നമുക്ക് ആൻസറിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക അതാണ് ചെയ്യാൻ പറ്റുകയുള്ളു ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റിനോട് പാരലൽ പൈപ്പാണ് ആണ് ഇപ്പൊ പാരലൽ പൈപ്പിലെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് അറിയാം ഒന്ന് ഡിസ്ചാർജ് ത്രൂ ദ മെയിൻ പൈപ്പ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഡിസ്ചാർജ് ത്രൂ ദ ഹോൾ പൈപ്പ്സ് അല്ലെ എല്ലാ ബ്രാഞ്ചസും കൂടെയുള്ള ഡിസ്ചാർജിന്റെ സം ആണ് മെയിൻ പൈപ്പിലെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ മെയിൻ പൈപ്പിൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് അത് ത്രീ മീറ്റർക്ക് പെർ സെക്കൻഡ് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാം അതിൽ ക്യൂ ഈസ് ഈക്വൽ ടു ക്യു വൺ പ്ലസ് ക്യൂ ടു ആണ് അപ്പൊ ക്യൂ വണ്ണും ക്യൂ ടു വേണം അല്ലെ സോ ക്യു വൺ ഈസ് ഈക്വൽ ടു എ വൺ വി വൺ സോ നമ്മൾ സാധാരണ ഇക്വേഷൻ ക്യൂ ഈസ് ഈക്വൽ ടു എ വി അതിൽ ക്യൂ വൺ ആണെങ്കിൽ എ വൺ വി വൺ അപ്പൊ ഏരിയ ഓഫ് ഫസ്റ്റ് പൈപ്പ് കണ്ടുപിടിക്കാം എ വൺ ഈസ് ഈക്വൽ ടു ബൈ ബൈ ഫോർ ഇന്റ് ഡി സ്ക്വയർ വൺ ആണ് ഡയമീറ്റർ സോ ബൈ ബൈ ഫോർ ഇൻറ്റു വൺ സ്ക്വയർ ഇൻറ്റു വി വൺ വിച്ച് ഇസ് ഈക്വൽ ടു പോയിന്റ് സെവൻ എയ്റ്റ് ഫൈവ് വി വൺ അല്ലേ സോ ക്യൂ വൺ ഈസ് ഈക്വൽ ടു പോയിന്റ് സെവൺ എയ്റ്റ് ഫൈവ് വി വൺ ക്യൂ വണ്ണിന് നമ്മൾ വെലോസിറ്റിന്റെ ടേംസിൽ ഒരു ഇക്വേഷൻ എഴുതി വെലോസിറ്റി നമുക്ക് അറിയത്തില്ല അടുത്തത് ക്യൂ ടു ക്യൂ ടു എന്ന് പറഞ്ഞാൽ എ ടു വി ടു ഏരിയ ഓഫ് സെക്കൻഡ് ബ്രാഞ്ച് പൈപ്പ് ഇൻറ്റു വെലോസിറ്റി ത്രൂ സെക്കൻഡ് ബ്രാഞ്ച് പൈപ്പ് അതിലെ വെലോസിറ്റി നമുക്ക് അറിയില്ല പക്ഷേ ഏരിയ നമുക്കറിയാം ഫൈവ് ബൈ ഫോർ ഇൻ പോയിന്റ് എയ്റ്റ് സ്ക്വയർ സോ ഏരിയ കിട്ടി ഇന്റു വെലോസിറ്റി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും പോയിന്റ് ഫൈവ് സീറോ ത്രീ വി ടു സോ ക്യൂ വൺ ഈസ്വൽ പോയിന്റ് സെവൻ എയ്റ്റ് ഫൈവ് വി വൺ ക്യൂ ടു ഇസ് ഈക്വൽ ടു പോയിന്റ് ഫൈവ് സീറോ ത്രീ വി ടു ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്യു വണ്ണും ക്യൂ ടു ആണ് ക്യൂ വണ്ണും ക്യൂ ടു കണ്ടുപിടിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ ഫ്ലോ ഫൈൻ ദ ഡിസ്ചാർജ് ത്രൂ ദ ഈച്ച് പാരലൽ പൈപ്പ് അതാണ് ക്യൂ വണ്ണും ക്യൂ ടു അപ്പൊ ക്യൂ വണ് നമുക്ക് പോയിന്റ് സെവൻ എയ്റ്റ് ഫൈവ് വി വണ്ണാന്ന് ഇപ്പം അറിയാം ക്യൂ ടു പോയിന്റ് ഫൈവ് സീറോ ത്രൂ വി ടുന്ന് അറിയാം പക്ഷെ വി വണ്ണും വി ടു അറിയാതെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ വി വണ്ണും വി റ്റു കണ്ടുപിടിക്കാൻ ഒരു വഴി വേണം അതാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് അറിയാവുന്ന കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം ഒന്നാമത്തെ കണ്ടീഷൻ എന്താ ഡിസ്ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു ക്യു വൺ പ്ലസ് ക്യൂ ടു സോ ക്യു വൺ പ്ലസ് ക്യൂ ടു ഈസ് ഈക്വൽ ടു ക്യു ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ത്രീ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് ഇനി ക്യൂ വണ്ണും ക്യൂ ടു ഉണ്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം പോയിന്റ് സെവൻ എയ്റ്റ് ഫൈവ് വി വൺ പ്ലസ് പോയിന്റ് ഫൈവ് സീറോ ത്രീ വി ടു ഈസ് ഈക്വൽ ടു ത്രീ ഇക്വേഷൻ വൺ ഇപ്പം നമുക്ക് വി വണ്ണും വി ടുവും അൺനോൺസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടി അപ്പം മാത്സ് അനുസരിച്ച് ഒരു ഇക്വേഷൻ വെച്ച് രണ്ട് അൺണോൺസിനെ ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല രണ്ട് അൺനോൺസിനെ സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് ഇക്വേഷൻസ് വേണം അത് മാത്സിന്റെ പ്രിൻസിപ്പിൾ ആണല്ലേ സോ ഇഫ് യു ഹാവ് ടു അൺനോൺസ് യു ഹാവ് ടു യൂസ് ടു ഇക്വേഷൻസ് സോ ഇവിടെ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ വെച്ച് ക്യു വൺ പ്ലസ് ക്യൂ ടു ഇസ് ഇക്വൽ ടു ക്യൂ വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി ദാറ്റ് ഈസ് യുവർ ഇക്വേഷൻ വൺ നമുക്ക് ഒരു ഇക്വേഷനും കൂടെ വേണം അതിൽ വീവണും വീറ്റുവും തമ്മിൽ റിലേഷൻ ഉണ്ടാവണം അങ്ങനെ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ആ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വി വണ്ണോ ഏതെങ്കിലും ഒന്ന് കിട്ടും അങ്ങനെയാണ് സാധാരണ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യല്ലേ നമുക്ക് രണ്ടാമതൊരു കണ്ടീഷൻ വേണം രണ്ടാമതൊരു ഇക്വേഷൻ വേണം അപ്പൊ നമ്മൾ പാരലൽ പൈപ്പിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ എടുക്കുന്നു എന്താണ് പാരലൽ പൈപ്പിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ രണ്ട് ബ്രാഞ്ചസ് ആണെങ്കിൽ ആ രണ്ട് ബ്രാഞ്ചസെ കൂടെയുള്ള ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഈക്വൽ ആയിരിക്കും രണ്ട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ രണ്ട് ബ്രാഞ്ചസെ കൂടെയുള്ള ഹെഡ് ലോസ് ഈക്വൽ ആയിരിക്കും എച്ച് എഫ് വൺ ഇസ് ഈക്വൽ ടു എച്ച് എഫ് ടു അല്ലേ സോ അപ്ലൈ ദാറ്റ് കണ്ടീഷൻ ഫോർ പാരലൽ പൈപ്സ് ഫോർ എഫ് വൺ വൺ എൽ വൺ വൺ സ്ക്വയർ ബൈ ടു ജി ഡി വൺക്വൽ ടു ഫോർ എഫ് ടുവയർ ബൈ ടു ജി ഡി ടു രണ്ട് എച്ച് എഫ് ഈക്വൽ ആയിരിക്കും ഇനി സബ്സ്റ്റ്യൂട്ട് ചെയ്യാം നമുക്ക് തന്നെ സാധനം സബ്സ്റ്റ്യൂട്ട് ചെയ്യാലോ ഫോർ ഇണ്ട് എഫ് വണ് എ സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് ആണ് എൽ വണ്ണും എൽ ടൂം രണ്ടും ടൂ തൗസൻഡ് മീറ്റർ ആണ് ഇപ്പൊ ടൂ തൗസൻഡ് മീറ്റർ ടു തൗസൻഡ് മീറ്റർ വി വണ്ണും വി ടു നമുക്കറിയില്ല അത് അതേപോലെ തന്നെ എഴുതുന്നു ജി സെയിം നയൻ പോയിന്റ് എയ്റ്റ് വൺ ഡയമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ വൺ പോയിന്റ് എയ്റ്റ് ഇതിൽ കുറെ കോമൺ സാധനങ്ങളുണ്ട് അതിനൊക്കെ വെട്ടി കളയാം ഇപ്പൊ ഫോർ ഇന്റു സീറോ പോയിന്റ് സീറോ ഫൈവ് തൗസൻഡ് വെട്ടി ഫോർ ഇന്റു സീറോ പോയിന്റ് സീറോ ഫൈവ് തൗസൻഡ് വെട്ടി താഴെയോ ടൂ ഇന്യൻ പോയിന്റ് എയ്റ്റ് വൺ കിട്ടി ടു ഇന്റു നയൻ പോയിന്റ് എയ്റ്റ് വൺ കിട്ടി ബാക്കി എന്താള്ളേ വി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് ടു ഫൈവ് ടൈംസ് വി ടു സ്ക്വയർ ഇത് നിങ്ങൾക്ക് എന്ത് എഴുതാം വി വൺ ഇസ് ഈക്വൽ ടു ഇതാണ് നമ്മുടെ ഇക്വേഷൻ ടു ഞാൻ പറഞ്ഞു നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ കിട്ടാൻ നമുക്ക് അറിയാവുന്ന കണ്ടീഷൻസ് എടുക്കുക ആ കണ്ടീഷൻസ് വെച്ച് ഇക്വേഷൻ ഫോം ചെയ്യുക ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വാല്യൂ കിട്ടാം ഇപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷൻ വണ്ണിൽ പോയിന്റ് സെവൻ എയ്റ്റ് ഫൈവ് വി വൺ പ്ലസ് പോയിന്റ് ഫൈവ് സീറോ ത്രീ വി ടു ഇക്വൽ ടു ത്രീന്ന് കിട്ടി വി വൺ വിണ്ട് ഇവിടെ വി വൺ ഈസ് ടു വൺ പോയിന്റ് വൺ വൺ എയ്റ്റ് വി ടു എന്നുണ്ട് അപ്പൊ ഇവിടെയും വി വൺ വിണ്ട് ഇപ്പൊ ഈ ഇക്വേഷനിൽ വി വണ്ണിന് പകരം രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും വി ടു ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ വെലോസിറ്റി ഓഫ് ടു ഈസി ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ ടു കണ്ടുപിടിക്കാം ക്യൂ ടു കണ്ടുപിടിച്ചാൽ നമുക്ക് ക്യൂ വണ്ണും കണ്ടുപിടിക്കാം ഇതാണ് പ്രൊസീജിയർ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യു വണ്ണിന്റെ ഇക്വേഷൻ ഇതായിരുന്നു ക്യൂ ടുന്റെ ഇക്വേഷൻ ഇതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ വണ്ണും ഇക്വേഷൻ ടൂ എന്താ ചെയ്യേണ്ടത് രണ്ട് സോൾവ് ചെയ്യുക സബ്സ്റ്റ്യൂട്ടിംഗ് ഇക്വേഷൻ ടു ഇൻ ഇക്വേഷൻ വൺ അതായത് ഇക്വേഷൻ വണ്ണിലെ വി വൺ പകരം നമ്മൾ വൺ പോയിന്റ് വി ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സോ പോയിന്റ് സെവൻ എയ്റ്റ് ഫൈവ് ഇൻ പോയിന്റ് വൺ എയ്റ്റ് ഇൻറ്റു വി ടു പ്ലസ് സീറോ പോയിന്റ് സീറോ ഫൈവ് സീറോ ത്രീ വി ടു ഇസ് ഈക്വൽ ടു ത്രീ ഇനി അത് വി ടു കണ്ടിട്ട് പിടിച്ചിവിടെ സോ വൺ പോയിന്റ് ത്രീ എയ്റ്റ് വി ടു ഇസ് ഈക്വൽ ടു ത്രീ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ ബ്രാഞ്ച് പൈപ്പ് ടു ഇസ് ഈക്വൽ ടു ത്രീ ഡിവൈഡ് ബൈ വൺ പോയിന്റ് ത്രീ എയ്റ്റ്

ത്രീ മൈനസ് വൺ പോയിന്റ് നയൻ സീറോ എയ്റ്റ് ചെയ്താൽ മതി ക്യൂ വൺ പ്ലസ് ക്യൂ ടു ക്യൂ ആണല്ലോ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക നമുക്ക് അറിയാവുന്ന രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക ആ കണ്ടീഷൻസ് വെച്ച് ഇക്വേഷൻസ് ഫോം ചെയ്യുക ആ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുക എന്നിട്ട് അറിയാത്ത കാരണങ്ങൾ കണ്ടുപിടിക്കാം സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ടുഡേ സെഷൻ നമ്മൾ പാരലൽ പൈപ്സ് കണ്ടു സൈഫൺസ് കണ്ടു അതിന്റെ ഡിസ്ചാർജസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് കണ്ടു നിങ്ങൾ രണ്ട് പ്രോബ്ലംസും കണ്ടു ജസ്റ്റ് നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി ഞാൻ രണ്ട് പ്രോബ്ലംസ് തരാണ് സിമിലർ പാറ്റേൺ ആണ് ഒരു വ്യത്യാസവും ഇല്ല ജസ്റ്റ് വായിച്ച് നോക്കുക ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ ചെയ്ത് നോക്കുക ആക്ടിവിറ്റി അവറിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക സോ വിത്ത് വി ആർ കൺക്ലൂഡിങ് ദ ഫസ്റ്റ് പോർഷൻ ഓഫ് ഫോർത്ത് മോഡിവുൾ അതെന്തായിരുന്നു ഫ്ലോ ത്രൂ പൈപ്സ് അടുത്തത് ഫ്ലോ ത്രൂ ഓപ്പൺ ചാനൽസ് ആണ് ഓപ്പൺ ചാനൽസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോർത്ത് മോഡിവോളിൽ വരാറുണ്ട് വി വിൽ ഓപ്പൺ ചാനൽസ് ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് ഓൺ വേർഡ് ടില് ബൈ ടേക്ക് കെയർ